ഗവർണർ സർക്കാരും തമ്മിലെ പോര് പരിധി വിട്ട് നീങ്ങുമ്പോൾ ഇന്ന് നിർണായക ദിനമാണ്. രാജിവെക്കാൻ 9 വി സിമാർക്കുള്ള ഗവർണറുടെ അന്ത്യശാസനം ഇന്ന് 11:30 അവസാനിക്കും. വി സിമാർ രാജിവെക്കേണ്ട എന്നാണ് സർക്കാർ നിർദ്ദേശം. രാജിയില്ലെങ്കിൽ 9 പേരെയും ഇന്ന് തന്നെ രാജ്ഭവൻ പുറത്താക്കും. പകരം പുതിയ വി സിമാരുടെ ചുമതല സീനിയർ പ്രൊഫസർമാർക്ക് നൽകും. ഗവർണർക്ക് മറുപടി നൽകാൻ രാവിലെ 10:30 മുഖ്യമന്ത്രി പാലക്കാട് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് വിശദമായി. ആദ്യം രാജിവെക്കണമെന്ന് ഗവർണർ അന്ത്യശാസനം നൽകിയിട്ടുള്ള വി സിമാർ ആരൊക്കെ എന്നും അവർ എന്നു മുതൽ ഈ പദവിയിലുണ്ടെന്നും ആര് ഗവർണറായിരിക്കെയാണ് അവരെ നിയമിച്ചത് എന്നും നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ വി പി മഹാദേവൻ പിള്ള, കേരള സർവകലാശാല വൈസ് ചാൻസലർ. അദ്ദേഹം നിയമിതനായത് 2018 ഒക്ടോബർ 24. പക്ഷേ വി സിയുടെ കാലാവധി പൂർത്തിയായി, ഇന്ന് സ്ഥാനമൊഴിയും. മഹാദേവൻ പിള്ളയെ വി സിയായി നിയമിച്ചത് മുൻ ഗവർണർ പി സദാശിവുമാണ്. ഡോക്ടർ സാബു തോമസ്, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ, നിയമിച്ചത് 2019 മെയ് 27. നിയമിച്ചത് മുൻ ഗവർണർ പി സദാശിവം. ഡോക്ടർ കെ റിജി ജോൺ, ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ, 2021 ജനുവരി 24 മുതൽ ഈ പദവിയിൽ അദ്ദേഹം തുടരുകയാണ്. നിയമിച്ചത് ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, കണ്ണൂർ സർവകലാശാല വി സി, 2017 ജസ്റ്റിസ് പി സദാശിവുമാണ് ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചത്. പക്ഷേ 2021 നവംബർ 24 ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് പുനർനിയമനം നൽകി. ആ നിയമനത്തെ ചൊല്ലിയുണ്ടായ കോലാഹലവും വിവാദവും പ്രോ ചാൻസലറുടെ സന്ദർശനവും മുഖ്യമന്ത്രിയുടെ സ്വകാര്യ താല്പര്യമെന്നുള്ള ആരോപണവും കണ്ണൂർ വി സി ആയി അദ്ദേഹത്തെ പുനർനിയമനം നൽകാൻ വേണ്ടി രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ബന്ധുനിയമന വിവാദവും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഡോക്ടർ എം എസ് രാജശ്രീ, എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ, രാജശ്രീയെ നിയമിച്ചത് 2019 ഫെബ്രുവരി 21 മുൻ ഗവർണർ പി സദാശിവ്. ഡോക്ടർ എം വി നാരായണൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലറാണ്, നിയമിച്ചത് 2022 മാർച്ച് 7 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് നിയമിച്ചത്. ഡോക്ടർ എ പി ജെ, ക്ഷമിക്കണം, ഡോക്ടർ എ കെ ജയരാജ്, ഡോക്ടർ എം കെ ജയരാജ്, കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ, നിയമിച്ചത് 2020 ജൂലൈ 11 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് നിയമിച്ചത്. ഡോക്ടർ വി അനിൽകുമാർ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ, 2018 ഫെബ്രുവരി 27 മുതൽ അദ്ദേഹം പദവിയിൽ തുടരുകയാണ്. മുൻ ഗവർണർ പി സദാശിവുമാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ഡോക്ടർ കെ എൻ മധുസൂദനൻ, കുസാറ്റിൻ്റെ വൈസ് ചാൻസലറായി നിയമിതനാകുന്നത് 2019 ഏപ്രിൽ 25 അന്ന് മുതൽ ആ പദവിയിൽ അദ്ദേഹം തുടരുന്നു. അദ്ദേഹത്തെ നിയമിച്ചതും മുൻ ഗവർണർ പി സദാശിവുമാണ്. രാജിവെക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ച 9 വി സിമാരിൽ 4 പേരെ നിയമിച്ചത് ഇപ്പോഴത്തെ ഗവർണർ അന്ത്യശാസനം നൽകിയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്. ബാക്കി 5 പേരെ നിയമിച്ചത് പി സദാശിവം. സുപ്രീംകോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന പി സദാശിവം ഗവർണറായിരിക്കുമ്പോഴാണ്.